നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്ക് ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് 2017 ചോദ്യപേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 079/2017 ഇതിലെ വേർഷൻ ബി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി വെസ്റ്റ് ഇൻഡീസ് ഓപ്ഷൻ സി ഓസ്ട്രേലിയ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ആൻസർ വെസ്റ്റ് ഇൻഡീസ് 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ചോദ്യം വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദ സദൻ സ്ഥാപിച്ചത് ആര് ഓപ്ഷൻ എ ആനി ബസന്റ് ഓപ്ഷൻ ബി വീരേശലിംഗം ഓപ്ഷൻ സി പണ്ഡിത രമാഭായ് ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ ആൻസർ പണ്ഡിത രമാഭായ് വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര് പണ്ഡിത രമാഭായ് ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് ഓപ്ഷൻ എ വിവരാവകാശ നിയമം ഓപ്ഷൻ ബി സൈബർ നിയമം ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഓപ്ഷൻ ഡി സ്ത്രീ സംരക്ഷണ നിയമം ആൻസർ വിവരാവകാശ നിയമം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത് വിവരാവകാശ നിയമം 4th കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് ഓപ്ഷൻ എ July 31, 1959 ഓപ്ഷൻ ബി April 5, 1957 ഓപ്ഷൻ സി June 7, 1957 ഓപ്ഷൻ ഡി May 7, 1956 ആൻസർ April 5, 1957 കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന് April 5, 1957 ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഓപ്ഷൻ എ ഡൽഹി ബാംഗ്ലൂർ ചെന്നൈ എറണാകുളം ഓപ്ഷൻ ബി ഡൽഹി മുംബൈ ഹൈദരാബാദ് കൊൽക്കത്ത ഓപ്ഷൻ സി മുംബൈ ബാംഗ്ലൂർ തിരുവനന്തപുരം ചെന്നൈ ഓപ്ഷൻ ഡി ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ആൻസർ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത 6th ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി ഓപ്ഷൻ എ ജലാലുദ്ദീൻ ഖിൽജി ഓപ്ഷൻ ബി അലാവുദ്ദീൻ ഖിൽജി ഓപ്ഷൻ സി ഷേർഷാ ഓപ്ഷൻ ഡി ഇൽത്തുമിഷ് ആൻസർ അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി അലാവുദ്ദീൻ ഖിൽജി 7th ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ എ ദാരിദ്ര്യം ഓപ്ഷൻ ബി തൊഴിൽ ഓപ്ഷൻ സി വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി കൃഷി ആൻസർ ദാരിദ്ര്യം ഇന്ദിരാ ആവാസ് യോജന ഈ പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ് ദാരിദ്ര്യം 8th ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഓപ്ഷൻ എ മംഗൾയാൻ ഓപ്ഷൻ ബി ആസ്ട്രോസ്റ്റാറ്റ് ഓപ്ഷൻ സി ജൂണോ ഓപ്ഷൻ ഡി മാവേൻ ആൻസർ ജൂണോ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ജൂണോ 9th ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ഓപ്ഷൻ എ ഷീല പട്നായിക് ഓപ്ഷൻ ബി സുഷമ്മ പട്നായിക് ഓപ്ഷൻ സി ലളിത കുമാരമംഗലം ഓപ്ഷൻ ഡി ജയന്തി പട്നായിക് ആൻസർ ജയന്തി പട്നായിക് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് 10th ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് ഓപ്ഷൻ എ ഫ്രാൻസ് ഓപ്ഷൻ ബി ബ്രിട്ടൻ ഓപ്ഷൻ സി ജർമ്മനി ഓപ്ഷൻ ഡി സ്പെയിൻ ആൻസർ ബ്രിട്ടൻ ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് ബ്രിട്ടൻ 11th സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ എ കെ എം പണിക്കർ ഓപ്ഷൻ ബി ഫസൽ അലി ഓപ്ഷൻ സി എച്ച് എൻ കൊൻസ്രു ഓപ്ഷൻ ഡി പോട്ടി ശ്രീരാമലു ആൻസർ ഫസൽ അലി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി 12th ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്കു മാറ്റി നമ്മൾ എന്നാക്കിയത് ഓപ്ഷൻ എ ബ്രിട്ടൻ ഓപ്ഷൻ ബി കാനഡ ഓപ്ഷൻ സി അമേരിക്ക ഓപ്ഷൻ ഡി ക്യൂബ ആൻസർ കാനഡ ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി
ദേശീയഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? കാനഡ. 13. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആര്? ഓപ്ഷൻ എ ലക്ഷ്മി, റാണി ലക്ഷ്മിഭായ്. ഓപ്ഷൻ ബി നാനാ സാഹിബ്. ഓപ്ഷൻ ഡി താന്തിയ തോപ്പ്. ഓപ്ഷൻ ഡി ബീഗം ഹസ്രത് മഹൽ. ആൻസർ ബീഗം ഹസ്രത് മഹൽ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാര്? ബീഗം ഹസ്രത് മഹൽ. 14. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ ഡി 30, ഓപ്ഷൻ ഡി 35. ആൻസർ 35. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 35. 15. ചോദ്യം, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം? ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 1973, ഓപ്ഷൻ സി 1947, ഓപ്ഷൻ ഡി 1951. ആൻസർ 1947. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം 1947. 16. ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക മരം? ഓപ്ഷൻ എ മാവ്, ഓപ്ഷൻ ബി തെങ്ങ്, ഓപ്ഷൻ സി പ്ലാവ്, ഓപ്ഷൻ ഡി പേരാൽ. ആൻസർ തെങ്ങ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം തെങ്ങ്. 17. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി കാശ്മീർ, ഓപ്ഷൻ സി ചണ്ഡീഗഡ്, ഓപ്ഷൻ ഡി ഡൽഹി. ആൻസർ ചണ്ഡീഗഡ്. ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. 18. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഓപ്ഷൻ എ പഞ്ചായത്ത്, ഓപ്ഷൻ ബി ഗ്രാമസഭ, ഓപ്ഷൻ സി വാർഡ് കമ്മിറ്റി, ഓപ്ഷൻ ഡി അയൽക്കൂട്ടം. ആൻസർ ഗ്രാമസഭ. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഗ്രാമസഭ. 19. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2000, ഓപ്ഷൻ ബി 1971, ഓപ്ഷൻ സി 1965, ഓപ്ഷൻ ഡി 1961. ആൻസർ 1961. സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം 1961. 20. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി മണിപ്പൂർ, ഓപ്ഷൻ ഡി ത്രിപുര. ആൻസർ ആസാം. ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാം. 21. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി? ഓപ്ഷൻ എ വാഹന നികുതി, ഓപ്ഷൻ ബി തൊഴിൽ നികുതി, ഓപ്ഷൻ സി എക്സൈസ് ഡ്യൂട്ടി, ഓപ്ഷൻ ഡി വിൽപ്പന നികുതി. ആൻസർ വിൽപ്പന നികുതി. കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി വിൽപ്പന നികുതി. 22. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻ എ കാവേരി, ഓപ്ഷൻ ബി കൃഷ്ണ, ഓപ്ഷൻ സി താപ്തി, ഓപ്ഷൻ ഡി തുംഗഭദ്ര. ആൻസർ താപ്തി. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? താപ്തി. 23. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ഓപ്ഷൻ എ ചന്ദ്രഗുപ്തൻ, ഓപ്ഷൻ ബി ശിവജി, ഓപ്ഷൻ സി അക്ബർ, ഓപ്ഷൻ ഡി അശോകൻ. ആൻസർ ശിവജി. അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ശിവജി. 24. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ? ഓപ്ഷൻ എ രാമേശ്വർ ഓറൻ, ഓപ്ഷൻ ബി വിജയ് കോൾക്കർ, ഓപ്ഷൻ സി കെ സി നിയോഗി, ഓപ്ഷൻ ഡി കൻവർ സിംഗ്. ആൻസർ കൻവർ സിംഗ്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ കൻവർ സിംഗ്. 25. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻ എ 2005, ഓപ്ഷൻ ബി 2006, ഓപ്ഷൻ സി 2004, ഓപ്ഷൻ ഡി 2007. ആൻസർ 2005. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെൻറ്റ് പാസാക്കിയ വർഷം 2005. 26. കേരളത്തിൻ്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി? ഓപ്ഷൻ എ പത്മരാമചന്ദ്രൻ, ഓപ്ഷൻ ബി നിവേദിത പി ഹരൻ, ഓപ്ഷൻ സി നീള ഗംഗാധരൻ, ഓപ്ഷൻ ഡി എം ഫാത്തിമ ബീവി. ആൻസർ നിവേദിത പി ഹരൻ. കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി നിവേദിത പി ഹരൻ. 27. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല? ഓപ്ഷൻ എ ബൊക്കാറോ, ഓപ്ഷൻ ബി ഭിലായ്, ഓപ്ഷൻ സി റൂർക്കല, ഓപ്ഷൻ ഡി ജംഷഡ്പൂർ. ആൻസർ റൂർക്കല. ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല റൂർക്കല. 28. ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്?
ഓപ്ഷൻ എ രണ്ട്, ഓപ്ഷൻ ബി മൂന്ന്, ഓപ്ഷൻ ഡി നാല്, ഓപ്ഷൻ സി നാല്, ഓപ്ഷൻ ഡി അഞ്ച്. ആൻസർ അഞ്ച്. ജോലിക്ക് കൂലി എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 29. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 2013, ഓപ്ഷൻ ബി 2014, ഓപ്ഷൻ സി 2012, ഓപ്ഷൻ ഡി 2011. ആൻസർ 2013. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? 2013. 30. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ ഗ്രാമം, ഓപ്ഷൻ ബി ജില്ല, ഓപ്ഷൻ സി ബ്ലോക്ക്, ഓപ്ഷൻ ഡി താലൂക്ക്. ആൻസർ താലൂക്ക്. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? താലൂക്ക്. 31. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഓപ്ഷൻ എ സ്ഥിതികോർജം, ഓപ്ഷൻ ബി വൈദ്യുതോർജം, ഓപ്ഷൻ സി താപോർജം, ഓപ്ഷൻ ഡി ഗതികോർജം. ആൻസർ ഗതികോർജം. ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏത്? ഗതികോർജം. 32. താപത്തിൻ്റെ യൂണിറ്റ് എന്ത്? ഓപ്ഷൻ എ കെൽവിൻ, ഓപ്ഷൻ ബി ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി ജൂൾ, ഓപ്ഷൻ ഡി വാട്ട്. ആൻസർ ജൂൾ. താപത്തിൻ്റെ യൂണിറ്റ് ഏത്? ജൂൾ. 33. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ എ ബാരോമീറ്റർ, ഓപ്ഷൻ ബി ഡെസിബൽ മീറ്റർ, ഓപ്ഷൻ സി തെർമോമീറ്റർ, ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ. ആൻസർ ഡെസിബൽ മീറ്റർ. ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ഡെസിബൽ മീറ്റർ. 34. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ഓപ്ഷൻ എ പോളിത്തീൻ, ഓപ്ഷൻ ബി നൈലോൺ, ഓപ്ഷൻ സി ടെർലിൻ, ഓപ്ഷൻ ഡി ബേക്ക്ലൈറ്റ്. ആൻസർ ബേക്ക്ലൈറ്റ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏത്? ബേക്ക്ലൈറ്റ്. 35. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി വ്യാഴം, ഓപ്ഷൻ സി ശുക്രൻ, ഓപ്ഷൻ ഡി ശനി. ആൻസർ വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴം. 36. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ എ ഐസക് ന്യൂട്ടൺ, ഓപ്ഷൻ ബി ഗലീലിയോ ഗലീലി, ഓപ്ഷൻ സി മൈക്കിൾ ഫാരഡെ, ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൻസർ ഐസക് ന്യൂട്ടൺ. ഭൂഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഐസക് ന്യൂട്ടൺ. 37. സൗരസ്പെക്ട്രത്തിലെ തരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ഓപ്ഷൻ എ വയലറ്റ്, ഓപ്ഷൻ ബി പച്ച, ഓപ്ഷൻ സി നീല, ഓപ്ഷൻ ഡി ചുവപ്പ്. ആൻസർ ചുവപ്പ്. സൗരസ്പെക്ട്രത്തിലെ താരംഗ ദൈർഘ്യം കൂടിയ വർണ്ണം ഏത്? ചുവപ്പ്. 38. അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ്, ഓപ്ഷൻ ഡി കുപ്രൈറ്റ്. ആൻസർ ബോക്സൈറ്റ്. അലൂമിനിയത്തിൻ്റെ അയിര് ഏത്? ബോക്സൈറ്റ്. 39. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഓപ്ഷൻ എ പ്രോട്ടോൺ, ഓപ്ഷൻ സി ന്യൂട്രോൺ, ഓപ്ഷൻ ബി ന്യൂട്രോൺ, ഓപ്ഷൻ സി ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി അയോൺ. ആൻസർ ഇലക്ട്രോൺ. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം ഏത്? ഇലക്ട്രോൺ. 40. ചോദ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി ഹൈഡ്രജൻ, ഓപ്ഷൻ സി സിലിക്കൺ, ഓപ്ഷൻ ഡി ഇരുമ്പ്. ആൻസർ ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. 41. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ആന്തോളജി, ഓപ്ഷൻ ബി മൈക്കോളജി, ഓപ്ഷൻ സി ഫൈക്കോളജി, ഓപ്ഷൻ ഡി ഡെൻഡ്രോളജി. ആൻസർ ഫൈക്കോളജി. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫൈക്കോളജി. PHYCOLOGY. ഫൈക്കോളജി. 42. കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് പ്രകാരമുള്ളത് അത് 2017 ആ സമയത്തെ ആയിരുന്നു. അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ, ശൈലജ ടീച്ചറായിരുന്നു. ഇപ്പോൾ നിലവിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആണ്. 43. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണ് ഉള്ളത്, എവിടെയാണത്? ഓപ്ഷൻ എ തെന്മല, ഓപ്ഷൻ ബി ഇരവികുളം, ഓപ്ഷൻ സി പറമ്പിക്കുളം, ഓപ്ഷൻ ഡി നെയ്യാർ. ആൻസർ തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്, എവിടെയാണിത്? തെന്മല. 44. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം. ഓപ്ഷൻ എ 2014, ഓപ്ഷൻ ബി 2016, ഓപ്ഷൻ സി 2015, ഓപ്ഷൻ ഡി 2012. ആൻസർ 2016. പയറ് 16, അങ്ങനെ ഓർത്തു വയ്ക്കുക. അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം 2016. 45. ചോദ്യം PSC ഡിലീറ്റ് ചെയ്തതാണ്. ഇനി 46. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ
സ്കർവി, ഓപ്ഷൻ ബി റിക്കറ്റ്സ്, ഓപ്ഷൻ സി ബെറിബറി, ഓപ്ഷൻ ഡി അനീമിയ. ആൻസർ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? റിക്കറ്റ്സ്. 47. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ എ പാലോട്, ഓപ്ഷൻ ബി മങ്കൊമ്പ്, ഓപ്ഷൻ സി പീച്ചി, ഓപ്ഷൻ ഡി നിലമ്പൂർ. ആൻസർ പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? പീച്ചി. 48. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ, ഓപ്ഷൻ ഡി ബാക്ടീരിയ. ആൻസർ ബാക്ടീരിയ. ടൈഫോയിഡിനു കാരണമായ രോഗകാരി ഏത്? ബാക്ടീരിയ. 49. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം? ഓപ്ഷൻ എ 1961, ഓപ്ഷൻ ബി 1973, ഓപ്ഷൻ സി 1976, ഓപ്ഷൻ ഡി 1964. ആൻസർ 1961. കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 1961. 1961 തന്നെയാണ് സ്ത്രീധന നിരോധന നിയമവും വന്നത്. അപ്പോൾ കേരള വന നിയമവും പ്രാബല്യത്തിൽ വന്നത് 1961. 50. മീനമാത ദുരന്തത്തിനു കാരണമായ രാസവസ്തു ഏത്? ഓപ്ഷൻ എ മീഥൈൽ ഐസോസൈനേറ്റ്, ഓപ്ഷൻ ബി മീഥൈൽ മെർക്കുറി, ഓപ്ഷൻ സി കാർബൺ ടെട്രാക്ലോറൈഡ്, ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ. ആൻസർ മീഥൈൽ മെർക്കുറി. മീനമാത ദുരന്തത്തിനു കാരണമായ രാസവസ്തു ഏത്? മീഥൈൽ മെർക്കുറി. ഇനി 51 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. നമുക്കിനി അടുത്ത 71 മുതലുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 71. റോബോട്ട് വാസ് ഇനറ്റൻറ്റീവ് ഡാഷ് ഹി ഹാഡ് എ കാർ ആക്സിഡൻറ്റ്. ഓപ്ഷൻ എ ബിക്കോസ് ഓഫ്, ഓപ്ഷൻ ബി സോ, ഓപ്ഷൻ സി ഡ്യൂ ടു, ഓപ്ഷൻ ഡി ഈവൻ ദോ. ആൻസർ സോ. റോബോട്ട് വാസ് ഇനറ്റൻറ്റീവ് സോ ഹി ഹാഡ് എ കാർ ആക്സിഡൻറ്റ്. 72. ദ വൈറ്റ് കാർ ഈസ് ഡാഷ് മോർ എക്സ്പെൻസീവ് ദാൻ ദ ഗ്രീൻ. ഓപ്ഷൻ എ വെരി, ഓപ്ഷൻ ബി പ്രിറ്റി, ഓപ്ഷൻ സി ഫെയർലി, ഓപ്ഷൻ ഡി സ്ലൈറ്റ്ലി. ആൻസർ സ്ലൈറ്റ്ലി. ദ വൈറ്റ് കാർ ഈസ് സ്ലൈറ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ദ ഗ്രീൻ. 73. പീറ്റർ ഡാഷ് ഹിസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ഓപ്ഷൻ എ ഹാസ് കംപ്ലീറ്റ്, ഓപ്ഷൻ ബി വാസ് കംപ്ലീറ്റ്, ഓപ്ഷൻ സി ഹാഡ് കംപ്ലീറ്റഡ്, ഓപ്ഷൻ ഡി വാസ് കംപ്ലീറ്റിംഗ്. അപ്പോൾ ഇത് നമ്മൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റും പഠിച്ച കൂട്ടത്തിൽ പഠിച്ചതാണ്. രണ്ട് ഇവൻറ്റ്സ് പാസ്റ്റിൽ നടക്കുമ്പോൾ ആദ്യം നടന്നെടുത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. പീറ്റർ ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് ഹോം വർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. 74. എ ഡാഷ് ഓഫ് മങ്കീസ് എൻറ്റേർഡ് ഫ്രം ഫോറസ്റ്റ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ദ ക്രോപ്സ്. ഓപ്ഷൻ എ ഹേർഡ്, ഓപ്ഷൻ ബി ആർമി, ഓപ്ഷൻ സി ട്രൈബ്, ഓപ്ഷൻ ഡി ഫ്ലോക്ക്. ആൻസർ ട്രൈബ്, ടി ആർ ഐ ബി ഇ. എ ട്രൈബ് ഓഫ് മങ്കീസ് എൻറ്റേർഡ് ദ ഫോറസ്റ്റ് ആൻഡ് ഡിസ്ട്രോയ്ഡ് ദ ക്രോപ്സ്. 75. ഡാഷ് ദ വെതർ ഫോർകാസ്റ്റ് ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം. ഓപ്ഷൻ എ ദെയർഫോർ, ഓപ്ഷൻ ബി ബിക്കോസ്, ഓപ്ഷൻ സി ഡിസ്പൈറ്റ്, ഓപ്ഷൻ ഡി ഹൗഎവർ. ആൻസർ ഡിസ്പൈറ്റ്. ഡിസ്പൈറ്റ് ദ വെതർ ഫോർകാസ്റ്റ് ഇൻ ദ സിറ്റി വാസ് ഹിറ്റ് ബൈ ഹ്യൂജ് സാൻഡ് സ്റ്റോം. 76. ദ ബോംബ് ഡാഷ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. ഓപ്ഷൻ എ പുട്ട് ഔട്ട്, ഓപ്ഷൻ ബി വെൻറ്റ് ഓഫ്, ഓപ്ഷൻ സി പുട്ട് അക്രോസ്, ഓപ്ഷൻ ഡി ഗോട്ട് അവേ. ആൻസർ വെൻറ്റ് ഓഫ്. ദ ബോംബ് വെൻറ്റ് ഓഫ് നിയർ ദ ബിസി വെജിറ്റബിൾ മാർക്കറ്റ്. ഫ്രേസൽ വെർബ്സ് ആണ് ആയിരുന്നു. ഇനി 77. ചൂസ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് ഓർഡർ. ഓപ്ഷൻ എ വൈ കാൺ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. ഓപ്ഷൻ ബി വൈ വി കാൺ ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. ഓപ്ഷൻ സി കാൺ വൈ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. ഓപ്ഷൻ ഡി വൈ ഹാവ് വി കാൺ എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ വൈ കാൺ വി ഹാവ് എ കപ്പ് ഓഫ് സൂപ്പ് അറ്റ് ഫസ്റ്റ്. 78. ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഓപ്ഷൻ എ ഡോണ്ട് ഇറ്റ്, ഓപ്ഷൻ ബി ഡിൻറ്റ് ഇറ്റ്, ഓപ്ഷൻ സി ഹാവ് വി, ഓപ്ഷൻ ഡി ഷാൽ വി. ആൻസർ ഷാൽ വി. ലെറ്റ് വരുന്നുണ്ട് ഷാലാണ്. ലെറ്റ്സ് റീഡ് എ ന്യൂ സ്റ്റോറി ഷാൽ വി. 79. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ഡാഷ്. ഓപ്ഷൻ എ ദ ഗ്രേറ്റ് ഷീ അണ്ടർസ്റ്റുഡ്, ഓപ്ഷൻ ബി ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്, ഓപ്ഷൻ സി ദ മച്ച് ഗ്രേറ്റ് ഷീ അണ്ടർസ്റ്റുഡ്, ഓപ്ഷൻ ഡി ദ ഗ്രേറ്റസ്റ്റ് ഷീ അണ്ടർസ്റ്റുഡ്. ആൻസർ ഓപ്ഷൻ ബി ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. ദ ഡീപ്പർ ഷീ സ്റ്റഡീഡ് ദ ഗ്രേറ്റർ ഷീ അണ്ടർസ്റ്റുഡ്. 80. ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് അക്കോമഡേറ്റ്. എ സി സി ഒ എം എം ഒ ഡി എ ടി ഇ, അതാണ് കറക്റ്റായിട്ട് സ്പെൽ ചെയ്തിട്ടുള്ളത്. ഇനി 81. വി ലിവ് ഇൻ ഡാഷ് ബിഗ് ഹൗസ് വിത്ത് എ വൈഡ് ഡോർ. ഓപ്ഷൻ എ ദ, ഓപ്ഷൻ ബി എ,
ഓപ്ഷൻ സി അറ്റ്, ഓപ്ഷൻ ഡി ആൻ. ആൻസർ ദ. വി ലിവ് ഇൻ ദ ബിഗ് ഹൗസ് വിത്ത് എ വൈഡ് ഡോർ. 82. ഇഫ് യു ത്രോ ദ നൈഫ് ഡാഷ്. ഓപ്ഷൻ എ ഐ വിൽ ഗെറ്റ് ഡൗൺ, ഓപ്ഷൻ ബി ഐ ഗോട്ട് ഡൗൺ, ഓപ്ഷൻ സി ഐ വുഡ് ഗെറ്റ് ഡൗൺ, ഓപ്ഷൻ ഡി ഐ വുഡ് ഗോട്ട് ഡൗൺ. ആൻസർ ഐ വിൽ ഗെറ്റ് ഡൗൺ. ഇഫ് ക്ലോസിൽ ടൈപ്പ് വൺ ആണ്. ഇഫ് യു ത്രോ ദ നൈഫ് ഐ വിൽ ഗെറ്റ് ഡൗൺ. 83. സിനോണിം ഫോർ കൈൻഡ് ഹേർട്ടഡ് ഈസ്. ഓപ്ഷൻ എ ബൈഗാമി, ഓപ്ഷൻ ബി ബെനവോളൻ്റ്, ഓപ്ഷൻ സി ബൈഫർക്കേറ്റ്, ഓപ്ഷൻ ഡി ബൈലിംഗ്വൽ. ആൻസർ ബെനവോളൻ്റ്. കൈൻഡ് ഹേർട്ടഡ് ഈസ് സിനോണിം ഓഫ് കൈൻഡ് ഹേർട്ടഡ് ഈസ് ബെനവോളൻ്റ്. 84. ഡച്ച് കറേജ് മീൻസ് കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ആൻസർ പറയാം. ഡച്ച് കറേജ് മീൻസ് കറേജ് ഇൻഡ്യൂസ്ഡ് ബൈ ആൽക്കഹോൾ. 85. ദ പോലീസ് ആസ്ക്ഡ്. ഓപ്ഷൻ എ വെയർ ഈസ് യുവർ ഹോം, ഓപ്ഷൻ ബി വെയർ ഹിസ് ഹോം വാസ്, ഓപ്ഷൻ സി വെയർ ഈസ് ഹിസ് ഹോം, ഓപ്ഷൻ ഡി വെയർ വാസ് ഹിസ് ഹോം. ആൻസർ വെയർ ഹിസ് ഹോം വാസ്. ദ പോലീസ് ആസ്ക്ഡ് വെയർ ഹിസ് ഹോം വാസ്. 86. ആൻറ്റോണിം ഓഫ് കമ്പൽസറി ഈസ്. ഓപ്ഷൻ എ അൺകമ്പൽസറി, ഓപ്ഷൻ ബി ഇൻകമ്പൽസറി, ഓപ്ഷൻ സി ഒക്കേഷണൽ, ഓപ്ഷൻ ഡി വോളണ്ടറി. ആൻസർ വോളണ്ടറി. ആൻറ്റോണിം ഓഫ് കമ്പൽസറി ഈസ് വോളണ്ടറി. 87. 88 ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അതുകാരണം ഇനി അടുത്ത് 89 നോക്കാം. ദ എഡിറ്റർ വാസ് എഡിറ്റിംഗ് ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ്. ദ പാസീവ് ഫോം ഓഫ് ദിസ് സെൻറ്റൻസ് ഈസ്. ഞാൻ ആൻസറായിട്ട് പറയാം. ഈ സെൻറ്റൻസിൻ്റെ പാസീവ് ഫോം ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആൻ ഇമ്പോർട്ടൻ്റ് ന്യൂസ് വാസ് ബീയിങ് എഡിറ്റഡ് ബൈ ദ എഡിറ്റർ. അതാണ് ആൻസർ. 90. മൈ ഡോട്ടർ വാസ് റിജോയിസ്ഡ് ഡാഷ് ഹിയറിംഗ് ദ റിസൾട്ട്. ഓപ്ഷൻ എ ഓൺ, ഓപ്ഷൻ ബി അറ്റ്, ഓപ്ഷൻ സി ഫ്രം, ഓപ്ഷൻ ഡി ഫോർ. പ്രപ്പോസിഷൻസ് ആണ്. മൈ ഡോട്ടർ വാസ് റിജോയിസ്ഡ് അറ്റ് ഹിയറിംഗ് ദ റിസൾട്ട്. 91. മലയാളമാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജ വർമ്മ. ആൻസർ പറയുകയാണ്. കേരള പാണിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എ ആർ രാജരാജ വർമ്മ. 92. 2015 വയലാർ അവാർഡ് നേടിയ കൃതി മനുഷ്യന് ഒരു ആമുഖം. 2015 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് മനുഷ്യന് ഒരു ആമുഖം. 93. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ശരിയായ വിവർത്തനം എഴുതുക. കുരയ്ക്കും പട്ടി കടിക്കില്ല. ഓപ്ഷൻസിൽ കുരയ്ക്കും പട്ടി കടിക്കും, ഓപ്ഷൻ ബി കുരയ്ക്കും പട്ടി ചിലപ്പോൾ കടിക്കും, ഓപ്ഷൻ സി കുരയ്ക്കും പട്ടി കടിക്കില്ല, ഓപ്ഷൻ ഡി കുരയ്ക്കും പട്ടി ഒരു നാളും കടിക്കില്ല. ആൻസർ ഓപ്ഷൻ സി കുരയ്ക്കും പട്ടി കടിക്കില്ല. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. 94. അതും ശരിയായ വിവർത്തനം എഴുതാനുള്ളതാണ്. ആസ് യു സോ ഷാൽ യു റീപ്പ്. ഓപ്ഷൻസിൽ വിതച്ചതേ കൊയ്യൂ, ഓപ്ഷൻ ബി വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യൂ, ഓപ്ഷൻ സി വിതച്ചതേ കൊയ്യാവൂ, ഓപ്ഷൻ ഡി വിതച്ചാൽ കൊയ്യാനും കഴിയും. ആൻസർ വിതച്ചതേ കൊയ്യൂ. ആസ് യു സോ ഷാൽ യു റീപ്പ്. അതിൻ്റെ മലയാളം വിതച്ചതേ കൊയ്യൂ. 95. മേയനാമത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ മണ്ണെണ്ണ, ഓപ്ഷൻ ബി വെള്ളം, ഓപ്ഷൻ സി നെയ്യ്, ഓപ്ഷൻ ഡി വെണ്ണ. ആൻസർ വെള്ളം. മേയനാമത്തിന് ഉദാഹരണമാണ് വെള്ളം. 96. പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥം. പ്രിയജനങ്ങളുടെ വിരഹം. പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിൻ്റെ വിഗ്രഹാർത്ഥമാണ് പ്രിയജനങ്ങളുടെ വിരഹം. 97. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. പശ്ചാത്താപം. അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ട് നോക്കിയാൽ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ളത്. പശ്ചാത്താപം എന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതുക. അപ്പോൾ 98. ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തൽ. ഓപ്ഷൻ എ മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത്, ഓപ്ഷൻ ബി മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്, ഓപ്ഷൻ സി മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത്, ഓപ്ഷൻ ഡി മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള വാക്യം ഓപ്ഷൻ ബി ആണ്, മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. 99. അമ്മയുടെ പര്യായ പദം അല്ലാത്തത്. ഓപ്ഷൻ എ ജനയിത്രി, ഓപ്ഷൻ ബി ജനനി, ഓപ്ഷൻ സി ജനയിതാവ്, ഓപ്ഷൻ ഡി ജനിത്രി. ആൻസർ ജനയിതാവ്. അമ്മയുടെ പര്യായ പദം അല്ലാത്തത് ജനയിതാവ്. 100. ചോദ്യം. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം. ഓപ്ഷൻ എ ഭീമൻ, ഓപ്ഷൻ ബി സഹദേവൻ, ഓപ്ഷൻ സി അർജുനൻ, ഓപ്ഷൻ ഡി നകുലൻ. ആൻസർ ബി ഭീമൻ. എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ഭീമൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അതോ ഇതോടുകൂടി നമ്മൾ 2017 എല്ലാ ചോദ്യം എൽ ഡി ക്ലർക്കിൻ്റെ എല്ലാ ചോദ്യപേപ്പറുകളും
സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ മാത്സ് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇനി അടുത്ത മറ്റൊരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.